ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നുവരെയും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മള് കഴിഞ്ഞ ആഴ്ച 12-ാമത്തെ പാഠത്തിൽ ആത്മീയത പ്രായോഗികതയിൽ എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജൂനിയർ ഗൈഡിന്റെ 13-ാമത്തെ പാഠമാണ്. ഇന്നത്തെ പാഠത്തിന്റെ പേര് എളിയവരോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ്. എന്താണ് എളിയവരോടുള്ള ഉത്തരവാദിത്വം? ആരാണ് എളിയവർ? എന്താണ് അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം? നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പലരാലും അവഗണിക്കപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ ധാരാളം. അതല്ലെ, ചില ജംഗ്ഷനുകളിൽ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് ആയിരിക്കുന്നവർ, ശാരീരികമായി അംഗവൈകല്യം സംഭവിച്ചവർ, ഇവരൊക്കെ നമ്മോട് സഹായം ചോദിക്കാറുണ്ട് അല്ലെ. നാം എന്തെങ്കിലും സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാറുണ്ടോ? ഉദാഹരണമായി, ഒരു അന്ധനായ വ്യക്തി റോഡ് മുറിച്ചു കടക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ ഈ റോഡ് ഒന്ന് മുറിച്ചു കടക്കുവാൻ. നാം ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാറുണ്ടോ? ഇത്തരത്തിലുള്ളവരെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഏത് പുസ്തകത്തിൽ സുവിശേഷത്തിലെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. ഇതാണ് വേദപുസ്തകത്തിൽ സുവിശേഷത്തിലെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്ന അധ്യായമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. കാരുണ്യത്തിന്റെ 3 ഉപമകളാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ കാണുന്നത്. ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഈ 3 ഉപമകൾ വ്യക്തമാക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ 3 ഭാവങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ഈ 3 ഉപമകളിലൂടെ തെറ്റിപ്പോകുന്ന സഹോദരങ്ങളോട് സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടാകേണ്ട മനോഭാവം എന്തായിരിക്കണമെന്ന് ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. 1-ാമത്തെ ഉപമ, ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു. എത്ര ആടുണ്ടായിരുന്നു? 100 ആടുണ്ടായിരുന്നു. ആടുകളെ അദ്ദേഹം മേയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. മേച്ചതിന് ശേഷം നോക്കുമ്പോൾ, എണ്ണി നോക്കുമ്പോൾ 99 ആടുകൾ മാത്രമേ കാണുന്നുള്ളൂ. ഒരു ആടിനെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അവസാനം അദ്ദേഹം മരുഭൂമിയിൽ ഈ 99 വിട്ടയച്ചതിന് ശേഷം ഈ കാണാതെ പോയ ആടിനെ തേടി അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം സ്ഥലങ്ങളിലൊക്കെ തേടി നടന്നതിന് ശേഷം ആ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കണ്ടെത്തുകയാണ്. അതിന് കിട്ടിയ സന്തോഷം അദ്ദേഹം മറ്റുള്ളവരോടെല്ലാം പങ്കുവെക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നി. അതായത്, നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഒരാടിനെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ്. 2-ാമത്തെ ഉപമ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു സ്ത്രീയുടെ പക്കൽ 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അതിൽ ഒരു ദ്രഹ്മ കാണാതെ പോവുകയാണ്. ആ സ്ത്രീ വിളക്ക് കത്തിച്ച് തന്റെ വീട് മുഴുവനും അടിച്ചു വാരി നോക്കുകയാണ്. അടിച്ചു വാരി നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ ആ സ്ത്രീ തിരികെ കിട്ടുകയാണ്. അത് തിരികെ കിട്ടുമ്പോൾ അയൽവാസികളെയും സ്നേഹിതരെയും ഒക്കെ വിളിച്ചു കൂട്ടി വളരെയധികം സന്തോഷത്തോടുകൂടി അത് ആഘോഷിക്കുകയാണ്. 3-ാമത്തെ ഉപമ, ഒരു മനുഷ്യന് ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ തനിക്ക് കിട്ടേണ്ട സ്വത്തെല്ലാം അപ്പനിൽ നിന്ന് വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയാവുകയാണ്. ഈ പുത്രൻ ദൂരദേശത്ത് പോയി ഈ വസ്തു വിറ്റ് അതിന്റെ തുക കൊണ്ട് എല്ലാം നന്നായി ജീവിച്ച് അതിനെല്ലാം അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോ ആ ദേശത്ത് ദാരിദ്ര്യം വർദ്ധിച്ചപ്പോൾ ആ പുത്രന് സുബോധമുണ്ടായി. അദ്ദേഹം തിരികെ അപ്പന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ആ അപ്പൻ വളരെ സ്നേഹത്തോടെ ആ പുത്രനെ സ്വീകരിക്കുകയും ആ പുത്രൻ തിരികെ വന്നതിലുള്ള സന്തോഷം ഒരു വലിയ വിരുന്നൊക്കെ ഒരുക്കി എല്ലാവരുമായി ആ സന്തോഷം പങ്കിടുകയാണ്. നമ്മള് സുരക്ഷിതത്വം ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും അവകാശപ്പെടുന്ന നമ്മുടെ ഭവനങ്ങളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഇരുളിലുമെല്ലാം ഇന്ന് അനേകരെ കാണാതാവുകയാണ്. നാം ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കുന്ന ഉപമകളിൽ ഈ ബ്രഹ്മ നഷ്ടമാകുന്നത് എവിടെ വെച്ചാണ്? വീട്ടിനകത്ത് വെച്ചാണ്. ആട് നഷ്ടമാകുന്നത് എവിടെ വെച്ചാണ്? മരുഭൂമിയിൽ വെച്ചാണ്. എന്നാൽ മകൻ നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഏത് സാഹചര്യങ്ങളിൽ കൂടെ ആയാലും നഷ്ടങ്ങൾ ഉണ്ടാകാം. ഇവിടെ ബ്രഹ്മ കാണാതെ പോകുന്നത് ആ സ്ത്രീയുടെ അശ്രദ്ധ മുഖാന്തരമാണ്. ആട് നഷ്ടമാകുന്നത് അജ്ഞത മുഖാന്തരമാണ്. ഇവിടെ പുത്രൻ നഷ്ടമാകുന്നത് അഹങ്കാരം കാരണമാണ്. കാരണം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പാപികളെ സ്വീകരിക്കുന്നതും അവരോട് സൗഹൃദം പുലർത്തുന്നതും അവഗണിക്കപ്പെട്ടവരെ കണ്ടെത്തി രക്ഷിക്കുന്നതും ദൈവികമായ ദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 3 ഉപമകളും അവസാനിക്കുന്നത് തിരികെ ലഭിച്ചത് കൊണ്ടുള്ള സന്തോഷം കൊണ്ടാണ്. ആ സന്തോഷത്തെ വിവരിച്ചുകൊണ്ടാണ് ഈ 3 ഉപമകളും അവസാനിക്കുന്നത്.
ഇവിടെ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും നഷ്ടപ്പെട്ടു പോയവർ തിരികെ വരുമ്പോൾ സ്വർഗവും സന്തോഷിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗത്തിൽ ആനന്ദമുണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും എളിയവരെയും കരുതുന്ന തരത്തിലായിരിക്കണം. അവരെ കരുതുന്നതിലൂടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അവസാന ഉപമയിൽ നമ്മൾ ഒരു മൂത്തപുത്രനെ കാണുകയാണ്. ഈ പിതാവിന്റെ മൂത്തപുത്രൻ, ആ മൂത്തപുത്രന്റെ ജീവിതം അയാളുടെ സുഖസമൃദ്ധിയിൽ മാത്രം ആശ്രയിച്ചിരുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ പുറമെയുള്ള ആചാരങ്ങൾ പാലിക്കുന്നത് മാത്രമാണ് ആത്മീയത, അതിലാണ് അയാൾ പുണ്യം കണ്ടിരുന്നത്. എന്നാൽ നാശത്തിലേക്ക് പോകുന്നവരെ അതിൽ നിന്ന് ഉദ്ധരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ദൈവത്തെയും സ്വർഗത്തെയുമാണ് വേദപുസ്തകം ഒഴിവാക്കുന്നത്, വേദപുസ്തകം നമ്മോട് വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടമാകുന്നവരെ നമ്മൾ കണ്ടെത്താനായിട്ട് നമ്മൾ മെനക്കെടേണ്ടത് ഏറെ അനിവാര്യമാണ്. കാരണം ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആരും നഷ്ടമായിക്കൂടാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ വേദനയിലായിരിക്കുന്നവരെയും അവഗണിക്കപ്പെട്ടവരെയും കരുതുകയും അവരോട് നല്ല ജീവിതം കാഴ്ചവെക്കുകയും അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുകയും അവർക്കാവശ്യമായ സഹായം നമ്മൾ നൽകേണ്ടത് ഏറെ അനിവാര്യമാണ്. അത്തരത്തിൽ എളിയവരോടുള്ള ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കുഞ്ഞുങ്ങളാകുന്ന നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ നിർവഹിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. ഇന്നത്തെ മനപ്പാഠ വാക്യം പഠിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 15:7 വാക്യമാണ് ഇന്നത്തെ മനപ്പാഠ വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നോട് പറയാം, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.